വാർത്തകൾ വിശദമായി. തണലാണ് കുടുംബം, സംസ്ഥാന ക്യാമ്പയിന് തുടക്കം. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന തണലാണ് കുടുംബം സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ ശാന്തിപുരം ARV കൺവെൻഷൻ സെന്ററിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബുർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അസ്ഥിവാരം ഇണക്കുന്ന സാംസ്കാരിക ലിബറലിസത്തെ തടയിട്ട് നിർത്താൻ കഴുത്തുള്ള ഒരു ദർശനത്തിന്റെ സുന്ദരമായ പ്രതിനിധാനം ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമായി നമ്മൾ ഈ കാലഘട്ടത്തിൽ നിറവേറ്റേണ്ടുന്ന നിയോഗമാണ്. ആ നിയോഗത്തിന് ജമാഅത്തെ ഇസ്ലാമി തുടക്കം കുറിക്കുകയാണ്. അതൊരു മാസം കൊണ്ട് തീരേണ്ടതല്ല. ഈ പോരാട്ടം നമ്മൾ നടത്തുന്നത് നാം വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരൽ നമ്മുടെ നെഞ്ചത്തേക്കാണെന്ന തിരിച്ചറിവോടുകൂടി സ്വന്തത്തിൽ നിന്ന് തിരുത്തിന്റെ ആദർശ സമരം ആരംഭിച്ച അപരനിലേക്ക് ഇറങ്ങിച്ചെന്ന സാമൂഹ്യ സംസ്കരണത്തിന്റെ പുതിയ പാത വെട്ടിത്തെളിയിക്കുവാനുള്ള ഉജ്ജ്വലമായ ഒരാശയ സമരത്തിനാണ് ജമാഅത്തെ ഇസ്ലാമി തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനോട് തുടക്കം കുറിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. പാശ്ചാത്യ ലിബറലിസത്തിൽ മാതാപിതാക്കളും കുടുംബ സംവിധാനവും അതിന്റെ മൂല്യങ്ങളും ഇല്ലെന്ന് അമീർ പറഞ്ഞു. അരാജകത്വത്തിലേക്കാണ് അത് വിദ്യാർത്ഥി സമൂഹത്തെ അടക്കം നയിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബം തണലും സുരക്ഷിതത്വവും മൂല്യങ്ങളിൽ അധിഷ്ഠിതവുമായ സംവിധാനമാണ്. അവിടെ നിന്നാണ് മൂല്യവിപ്ലവം തുടങ്ങേണ്ടത്. സാംസ്കാരിക ലിബറലിസത്തോട് വിയോജിക്കണമെങ്കിൽ കുടുംബ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ വീട്ടകങ്ങളിൽ സാഹചര്യവും അവസരവും ഒരുക്കണം. വിശ്വാസികൾ പ്രവാചക അധ്യാപനങ്ങളിലേക്ക് മടങ്ങേണ്ടത് ഈ സാഹചര്യത്തിൽ ഏറെ അനിവാര്യമാണ്, അമീർ വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ളക്കോയ തങ്ങൾ വിഷയം അവതരിപ്പിച്ചു. ആദ്യം അള്ളാഹ് പറയുന്നത് കാര്യങ്ങളെ നോക്കിക്കാണുന്നതിന്റെയും മനസ്സിലാക്കുന്നതിന്റെയും വിലയിരുത്തുന്നതിന്റെയും വിശകലനം നടത്തുന്നതിന്റെയും ഒരു രീതിയാണ്. എന്താണ് രീതി? എല്ലാം പടച്ച നാഥന്റെ നാമത്തിൽ അവനാണ് വലിയവനെന്ന് അംഗീകരിച്ച് അവന് വഴിപ്പെട്ട് അവന്റെ വിധേയത്വം അംഗീകരിച്ച് അവനാണ് ഉടമ എന്ന ബോധ്യത്തോടുകൂടി ഞാൻ കേവലം വിനീത വിധേയനായ അടിമയാകുന്നു എന്ന തിരിച്ചറിവോടെ നീ വായിക്കുക എന്നതാണ്. അല്ലാതെ വിസ്മയോട്ട് തുടങ്ങാന്നുള്ളതൊന്നുമല്ല. വിസ്മയോട്ട് തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ഒരു വ്യവഹാരമാണ്. അതൊരു ആശയമായിട്ട് എടുക്കുമ്പോൾ അതൊരു ഒരു അർത്ഥമറിയാത്ത എന്തോവരെ അറബി ലഫ്ദ് കൊണ്ട് തുടങ്ങുക എന്നതല്ല അതിന്റെ അർത്ഥം. നീ ആരുമല്ല, കാര്യങ്ങളൊന്നും നിന്റെ കയ്യിലല്ല, വിഷയങ്ങളൊന്നും നീ തീരുമാനിക്കും പോലെയല്ല, നിലപാടുകളൊന്നും നിന്റെ ഇഷ്ടമനുസരിച്ചല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, കേരള ശൂറ അംഗം P റുക്സാന, MGM സംസ്ഥാന പ്രസിഡന്റ് സൽമ അൻവരിയ, GIO സംസ്ഥാന സമിതി അംഗം അഫ്ര ശിഹാബ്, SIO സംസ്ഥാന പ്രസിഡന്റ് TK മുഹമ്മദ് സയ്യിദ് എന്നിവർ സംസാരിച്ചു. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ് സമാപന പ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് സ്വാഗതം പറഞ്ഞു. ഷക്കീർ KH, ഖിറാഅത്തും കൺവീനർ AS അബ്ദുൽ ജലീൽ നന്ദിയും പറഞ്ഞു. വിവിധ പരിപാടികളോടെ ക്യാമ്പയിൻ പരിപാടികൾ ഡിസംബർ 1 മുതൽ 1 മാസം നീളും.